ബൈ ഫെയ്ത്ത്. അപ്പൊ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തോ? വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ മരിച്ചു, ഞാൻ ഈ നാട്ടുകാരനല്ല, ഞാൻ സ്വർഗത്തിലാണ് ഇരിക്കുന്നത്, എനിക്ക് ഈ വക കാര്യങ്ങളിൽ താല്പര്യമില്ല. കാരണം എന്താ? ഞാൻ ഓൾറെഡി മരിച്ചു. ഇതാണ് ഫെയ്ത്ത്. ഫെയ്ത്ത് നമ്മളോട് പറയുന്നത് എന്താ? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പൊ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഒരു ചർച്ചിൽ ചെന്നപ്പോൾ അവരോട് ഇങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും, നിങ്ങളെ ദേശത്ത് മാനിക്കും, നിങ്ങളുടെ കടഭാരങ്ങളെ മാറ്റും, രോഗങ്ങളെ സൗഖ്യമാക്കും, നിങ്ങളുടെ തലമുറയെ മാനിക്കും, നിങ്ങളുടെ ബിസിനസ്സിനെ ദൈവം അഭിവൃദ്ധിപ്പെടുത്തും, നിങ്ങളുടെ ആലയത്തിൻ്റെ തൂണാക്കി മാറ്റും, 100% ഉറപ്പുള്ളവരെന്ന് കൈവെക്കാൻ പറഞ്ഞു. ആ സഭയിലെ എല്ലാവരും കൈവെക്കി. പുറകോട്ട് നോക്കിയപ്പോൾ 2-3 പേര് പാസ്റ്റർമാർ ബാക്കിൽ ഇരിപ്പുണ്ട്, അവരെല്ലാവരും കൈവെക്കി. അടുത്ത ചോദ്യം ഇതായിരുന്നു, ഇപ്പം സമയം 7 കഴിഞ്ഞ് 44 ആയി, 7 കഴിഞ്ഞ് 45 ആകുമ്പോൾ കർത്താവ് വന്നാൽ 100% ഞാൻ അവൻ്റെ കൂടെ പോയിരിക്കും എന്ന് ഉറപ്പുള്ളവർ കൈവെക്കാൻ പറഞ്ഞു. ഒരൊറ്റ എണ്ണ എൻ്റെ മുമ്പിൽ കൈവെക്കിയിട്ടില്ല. ഞാൻ പുറകോട്ട് നോക്കിയ പാസ്റ്റർമാർ കൈ നല്ലപോലെ താഴ്ത്തി പിടിച്ചിരിക്കുവാ. അപ്പോൾ ആശിക്കുന്നതല്ല ഉറപ്പാ, പക്ഷെ ആശിക്കുന്നതൊക്കെ ഇവിടെയാണ്.